ന്യൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായ ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. ഇപ്പോൾ നല്ല ചൂടുകാലമാണല്ലോ, അതേപോലെ തന്നെ മാമ്പഴം ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ ചൂടിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാമ്പഴം കൊണ്ടൊരു കിടിലൻ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ വിപ്പിംഗ് ക്രീമോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ കുറഞ്ഞ ചേരുവകൾ തന്നെ മതി ഇത് റെഡിയാക്കി എടുക്കാൻ. ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തത്, നല്ല പഴുത്ത മാങ്ങ, നാരില്ലാത്ത മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ളൊരു മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു മാങ്ങ എടുത്തത്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും. ഈ മാങ്ങ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങ ഇവിടെ തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുത്തിക്കണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കട്ട ഇല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിക്കണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഈ ഐസ്ക്രീമിലേക്ക് ടോട്ടലി 4 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. അതിൽ 1/2 കപ്പ് പാൽ നമ്മൾ നേരത്തെ കസ്റ്റാർഡ് കലക്കാൻ വേണ്ടി എടുത്തല്ലോ, ബാക്കി 3/2 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. ഇപ്പം നമ്മളെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്കൊരു നുള്ള് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ 1/2 കപ്പ് തന്നെ മതിയാവും. മാങ്ങ മധുരം കുറവാണെങ്കിൽ 1/4 കപ്പ് വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട കേട്ടോ, ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് ഇളക്കുന്ന സമയത്ത് ഇത്തിരി കട്ടൊന്നും കെട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളിതിന് മിക്സിയിലിട്ട് അടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാ കട്ടകളും പോയിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി നല്ലൊരു ക്രീം പരുവത്തിലായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളെ കസ്റ്റാർഡ് മിക്സ് ചൂടാറി കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും ഒരു ബാച്ചായിട്ട് മിക്സി ജാറിൽ കൊള്ളൂല്ലെങ്കിൽ 2 ബാച്ചാക്കിയിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ആ മിക്സി ജാറിൽ മുഴുവനായിട്ട് കൊള്ളഞ്ഞിട്ട് 2 ബാച്ചാക്കിയിട്ട് വേറെ ജാറിൽ അടിച്ചെടുത്തതാണ്. ഇത് കണ്ടില്ലേ, നല്ല ക്രീമി പരുവത്തിലായി വന്നിരിക്കുന്നു കേട്ടോ. ഇനി ഇതൊരു സ്പാച്ചുലോ സ്പൂണോ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് പാത്രം മൂടി വെച്ച് ഒരു 6 മണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിരിക്കണം. ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിരിക്കണം. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ 6 മണിക്കൂറിൽ കൂടുതൽ ഫ്രീസറിൽ വെച്ച് പോയതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ അങ്ങോട്ട് സെറ്റായത്, അല്ലെങ്കിൽ ഇത്രയൊക്കെ അങ്ങോട്ട് സെറ്റാവില്ല. കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ കിട്ടും. ഇനി ഇതൊന്നുകൂടി മിക്സി ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒന്നിച്ച് കൊള്ളൂല, നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ അതാ ഫസ്റ്റ് ബാച്ച് അടിച്ചെടുത്തതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇതന്നെ നല്ലൊരു ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചറായി വന്നിരിക്കണം, നല്ല ക്രീമായി വന്നിരിക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളത് മുഴുവൻ ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം.
ഇതിപ്പോൾ മുഴുവനും മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. ഇപ്പോൾ കണ്ടില്ലേ നല്ല ക്രീമി സ്ട്രക്ചറിലുണ്ട്. ഇത് ഞാൻ നേരത്തെ ഫ്രീസറിൽ വെച്ച പാത്രത്തിലൊക്കെ തന്നെ മാറ്റി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ മാംഗോ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്നും കൂടി നമുക്ക് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഈ പാത്രം അലുമിനിയം ഫോയിലോ പ്ലാസ്റ്റിക് റാപ്പോ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ പ്ലാസ്റ്റിക് റാപ്പാണ് ഉപയോഗിച്ചത്. ഇനി ഈ പാത്രം മൂടി വെച്ചിട്ട് ഒരു 10 മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഐസ്ക്രീം ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മണിക്കൂറായി. ഇനി നമുക്ക് എടുത്തൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മൾ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വന്നിരിക്കുന്നു. ഇനി നമുക്കൊന്നിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന മുമ്പ് നമ്മൾ സ്പൂണോ ഈ സ്കൂപ്പർ ആയാലും ഒന്ന് വെള്ളത്തിലിട്ടെടുത്താൽ നമുക്കതിൽ പറ്റി പിടിക്കാതെ നന്നായിട്ട് സ്കൂപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് റെഡി ആയി വന്നിരിക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയി വന്നിരിക്കുന്നു, നല്ല സ്ട്രക്ചർ തന്നെയാണ് ഐസ്ക്രീമിൻ്റെ. വെറുതെ ഒന്നും പറയല്ല കേട്ടോ. നമ്മളിതിൽ ആർട്ടിഫിഷ്യലായിട്ട് കളറോ ഫ്ലേവറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ഒറിജിനൽ മാങ്ങേൻ്റെ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ പുറത്തുനിന്ന് ഏത് ബ്രാൻഡ് വാങ്ങിയാലും എത്ര നല്ല ബ്രാൻഡ് വാങ്ങിയാലും നമുക്ക് ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.